അശാസ്ത്രീയ റോഡ് നിർമ്മാണം കൊണ്ടുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ നമ്മളേറെ സഹിച്ചവരും കണ്ടിട്ടുള്ളവരുമാണ്. എന്നാൽ നിർമ്മാണം പാവപ്പെട്ട മനുഷ്യൻ്റെ വഴിയടച്ചാൽ അതിനെന്ത് വിളിക്കണം നമ്മൾ? തിരുവനന്തപുരത്തെ തട്ടത്തും മലയിൽ കഴിഞ്ഞ 6 മാസമായി ഏണി വഴി റോഡിലിറങ്ങാൻ വിധിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതാവസ്ഥയാണ് നമ്മൾ നീ കാണിക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് ഇങ്ങനെ ഏണിയിൽ വലിഞ്ഞു കയറി റോഡിലെത്തുക എന്തു ദുരിതമാണ്. പറണ്ടക്കുഴി കോളനിയിലെ 6ലധികം കുടുംബങ്ങൾ, 30ലധികം മനുഷ്യർ ഈ ദുരിതം നിത്യവും സഹിക്കുകയാണ്. ആവർത്തിച്ച് തഴഞ്ഞിട്ടും എത്രയെത്ര പറഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികാരികൾ കേൾക്കുന്നില്ലെന്നാണ് പരാതി. കൊല്ലം തിരുവനന്തപുരം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തട്ടത്തുമല നെടുമ്പാറ പറണ്ടക്കുഴി റോഡ് 2021 നിർമ്മാണം തുടങ്ങി. പറണ്ടക്കുഴി കോളനിയുടെ മുൻപിലെ റോഡിൽ നിർമ്മാണം എത്തിയപ്പോൾ അവിടുത്തെ മനുഷ്യർ അന്നേ ആശങ്കയോടെ പറഞ്ഞതാണ്, ഈ പാവം മനുഷ്യർ റോഡിലേക്ക് എത്താൻ പണം മുടക്കി പണിത പടിക്കെട്ട് പോലും പാർശ്വഭിത്തിക്കായി പൊളിച്ചു കളഞ്ഞു. ഓരോരുത്തർക്കും പ്രത്യേക പടിക്കെട്ട് പോലും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. എന്റെ തള്ളക്ക് അവിടെ വയ്യാതെ നടക്കണായിരുന്നു. എടുത്തോണ്ട് പോകണം എനിക്ക് തന്നെ അറിയാം. ആമ്പിളരാണ് എടുത്തോണ്ട് പോയത്. എനിക്ക് അമ്മക്ക് വഴി ഇട്ടായിരുന്നു. വഴി ഇടിച്ചു കളഞ്ഞിട്ടാണ് അവർ കേട്ടി തരാന്ന് പറഞ്ഞതാണ്. 15 അടിയിലധികം ഉയരം, പാർശ്വഭിത്തിയിൽ നിന്ന് വീടിന്റെ ചുവരിലേക്ക് 2 മീറ്ററിൽ താഴെ മാത്രമാണ് വ്യത്യാസം. PWD പോം വഴി ഇതായിരുന്നു. രണ്ടു വശത്തേക്കും സ്റ്റെപ്പുകൾ. ഇവരിലൊരാൾ മരിച്ചുപോയാൽ എവിടെ മറവ് ചെയ്യും? നിർമ്മാണം പൂർത്തിയായി 6 മാസം കഴിഞ്ഞു. PWD പറഞ്ഞ രീതിയിലെ പടിക്കെട്ട് അശാസ്ത്രീയമാണ്. അത് വന്നാൽ മനുഷ്യർക്ക് വീടിന് മുന്നിലേക്ക് ഇറങ്ങാൻ പോലും സ്ഥലമുണ്ടാകില്ല. പകരമുള്ള പോംവഴിക്ക് പലതവണ ചർച്ച നടത്തി, എന്നാൽ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ലെന്ന് PWD ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. അവസാനം എന്തെങ്കിലും സൊല്യൂഷൻ ആവുന്ന എല്ലാവരും വിളിച്ചിട്ട് സൊല്യൂഷൻ ആക്കാന്ന് പറഞ്ഞ് ഇന്നലെ മെമ്പറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആണെങ്കിൽ നമ്മുടെ AHC ട്രാൻസ്ഫറായി. അപ്പൊ സാർ അങ്ങ് പോയി, പുതിയ ആള് വെള്ളിയാഴ്ച വരും. വരുമ്പോ പുള്ളിയോട് വിളിച്ചോണ്ട് കാണിച്ച് മെമ്പർമാരെ കൂടെ വിളിച്ച് വരുത്തിട്ട് ഫൈനലായിട്ട് അവരെ എഴുതി പഠിക്കാൻ ചെയ്യാതിരിക്കാണ്. ഇപ്പൊ ഓരോരുത്തർക്കും ഇരുമ്പ് പടികൾ നൽകിയാൽ പ്രശ്നം പരിഹരിക്കാം, അതിന് സമ്മതമാണെന്ന് കോളനിയിലെ ആളുകൾ തന്നെ പറയുന്നു. കമ്പി വഴി ആയാലും മതി, എന്തായാലും നമുക്ക് കയറണം ഇറങ്ങണം. അതേ രീതിയിൽ അടിച്ചു തന്നാൽ മതി. പിന്നെ നമ്മളെ ഒരിടത്ത് ഇനി കല്ല് കൊണ്ടിട്ട് കെട്ടാൻ പറ്റില്ല. കല്ല് കെട്ടിയുള്ള വഴി വേണ്ട എന്ന് പറഞ്ഞാൽ ഒത്തിരി പോലും സ്ഥലമാണ് നമുക്കുള്ളത്. രോഗികൾ, കുട്ടികൾ, വയോധികർ, നിത്യേന ഏണി വഴിയുള്ള യാത്ര. ഇനിയും എത്ര കാലം ഈ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ മനുഷ്യർ. കുറച്ചപ്പുറം കൊട്ടാരക്കരയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായതാണ്. അവിടുത്തെ MLA ഗണേഷ് കുമാർ കണക്കിന് കൊടുത്തതുകൊണ്ട് കാര്യം നടന്നു വഴിയായി. ഒരു ബോധവുമില്ലാതെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി മനുഷ്യന്റെ വഴിയടക്കുന്ന ഉദ്യോഗസ്ഥരെ എന്തിനിങ്ങനെ സഹിക്കണം? ക്യാമറമാൻ സച്ചിൻ എംജിക്കൊപ്പം ഷെഫി റൗത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പ്രായമായവരും കുട്ടികളും പിന്നെ ഗർഭിണികളും കൈക്കുഞ്ഞുങ്ങളുള്ളവരും ഒക്കെ ഇവരൊക്കെ എങ്ങനെ എത്ര കാലം കഴിയണം, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ ഉയരുകയാണ്. പെട്ടെന്നൊന്ന് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നാൽ ഇവരൊക്കെ എന്ത് ചെയ്യും? നാട്ടുകാരിങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചു. ഇത് ഫസ്റ്റ് JCB കൊണ്ട് ഇടിച്ച സമയത്ത് അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരേതായ വഴി അതേ കണക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഒരു സാധനം കൊണ്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ കൊച്ചിനെയും കൊണ്ട് അതിൽ കൂടെ ഇറങ്ങുന്നത്, അത് വെള്ളം വീണ് ചാലായിട്ട് കിടക്കുന്നിട്ട് എങ്ങനെയാണ്? ബുദ്ധിമുട്ടാണ് അമ്മക്ക് തന്നെ. ഇനിയിപ്പം പലരും കൂടെ ഒന്നും ഇങ്ങനെയൊക്കെ പറയുന്നു, നമ്മൾ പറഞ്ഞ അയക്കണം, അവർ കേട്ടോണ്ട് പോകണം. നമ്മൾ ആരാണെന്നും ഇന്നേരമൊന്നും നമുക്ക് അറിഞ്ഞൂട. ഞാൻ പൈസ ചിലവാക്കിയാണ് സ്റ്റെപ്പ് വരെ അടിച്ച് വഴി ഉണ്ടാക്കിയിട്ടിരുന്നത്. അത് വരെ അവരുടെ ഞാൻ കാല് പിടിക്കും പോലെ പറഞ്ഞു. മക്കളെ കൊണ്ടുപോകാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അപ്പം അവർ തന്നെ അന്ന് പറഞ്ഞ് വഴി ഉണ്ടാക്കി തരാമെന്നാണ് അന്ന് ഈ വന്ന പാർട്ടിക്കാരെല്ലാം പറഞ്ഞത്. ഇത് കെട്ടി ബില്ലും മാറി അവരവരുടെ കാര്യത്തിന് പോയി. ഇനി നിങ്ങൾ വന്ന് ഇത് ഇവരോട് ചോദിച്ചാൽ പറഞ്ഞിട്ട് ഇനിയും വല്ല നടക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഒരു തവണ അയണി കൂടെ കയറി കൊച്ചു വീഴുകയും ചെയ്ത് എല്ലാ വീടും വഴി കൊടുക്കും. അത് തന്നെയാണ് എൻ്റെ പ്രധാന കാര്യം. അല്ലാതെ പറഞ്ഞങ്ങ് പോകാൻ പറ്റില്ലല്ലോ.